ആറ്റിങ്ങൽ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും കൈമാറി. നമ്മൾ ഇന്ന് 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ കൊളോണിയൽ വാഴ്ചയിൽ നിന്നും സ്വതന്ത്രരായിട്ട് 75 വർഷം തികയുകയാണ്. അടിമത്തത്തിൻ്റെ യാതനകളും സ്വാതന്ത്ര്യമില്ലായ്മയുടെ ദുഃഖവും അനുഭവിച്ചവരാണ് ഇന്ത്യൻ ജനത. അതൊക്കെ മാറി ഇന്ത്യ സ്വതന്ത്രയാവുകയും ആ സ്വതന്ത്ര ഭാരതത്തിൻ്റെ എല്ലാ സവിശേഷതകളും നമുക്കെല്ലാം ആഘോഷിക്കാൻ കഴിയുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ്. എല്ലാത്തിനും നല്ല കാര്യങ്ങൾ മാത്രം നടത്തുക എന്നുള്ളതാണ്. ഈ കോവിഡ് ഈ ലോക രാജ്യത്തു നിന്ന് തന്നെ ഇല്ലാതായി എല്ലാ മനുഷ്യർക്കും അതുപോലെ ജീവജാലങ്ങൾക്കും സ്ഥിരമായും ജീവിക്കുന്നുള്ള സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷീജ, അവനവഞ്ചേരി രാജു, രമ്യ, നജ, ഗിരിജ, മറ്റ് കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ കോടതിവിളപ്പിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എം അൽത്താഫ് പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം കുടുംബകോടതി ജഡ്ജി എസ് സുരേഷ് കുമാർ നൽകി. ബാർ അസോസിയേഷൻ നിയുക്ത പ്രസിഡന്റ് കെ ആർ രാജ്മോഹൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് പ്രതിനിധി മധുകുമാർ, ക്ലർക്ക് അസോസിയേഷൻ ഭാരവാഹി ജയചന്ദ്രൻ നായർ, ജുഡീഷ്യൽ ഓഫീസേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തെ തന്നെ മാതൃകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ത്യാഗോചരമായ സമര പരിപാടികൾ ഒരു രക്തം ചിന്താതെ നടത്തിയ മോഹൻദാസ് കരഞ്ചാദിന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ മൺമറഞ്ഞു വരുന്നു. അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തി നേരാൻ ഈ എളിയ ഒരു പ്രസിഡന്റായി ഞാൻ നേടുകയാണ്. നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 75 വർഷം നമ്മുടെ മഹാരാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്നതായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവയൊക്കെ നമ്മൾക്ക് നേടിത്തരുന്നതിന് വേണ്ടി ത്യാഗോജലമായ ഒരു സമര പോരാട്ടമാണ് നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നടന്നത്. 1600 മുമ്പായിട്ട് ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അതുപോലെ തന്നെ ഇറ്റലി, മറ്റ് വിവിധ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ കച്ചവടത്തിനായി വന്നു. അവർ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി. 1600-ഓടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്ത് വരുന്നു. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭരണങ്ങൾ സ്ഥാപിക്കുന്നു, നമ്മളെ ഛിന്നഭിന്നമാക്കുന്നു, നമ്മളെ ദ്രോഹിക്കത്തക്ക വിധത്തിൽ അനേക നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. ഈ നിയമനിർമ്മാണങ്ങളും നമ്മുടെ ജനതയ്ക്ക് നേരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയതായ അധിനിവേശത്തിനെതിരായി ത്യാഗോജലമായ സമര പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ജാതിയും മതവും വർഗവും വർണ്ണവും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തന്നെ ഒന്നായി ഒറ്റക്കെട്ടായി അനേക വർഷങ്ങൾ രക്തം ചീന്താതെ നടത്തിയതായ ത്യാഗോചരമായ സമര പാരമ്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ 1945 നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതായ ആദ്യത്തെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ടുവരികയും അതിനുശേഷം നമ്മൾക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അധപതനം തുടങ്ങുകയും അതിൻ്റെ ഫലമായി പല രാജ്യങ്ങൾക്കും അവർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ത്യാഗോചരമായ നീണ്ട അനേക വർഷങ്ങളുടെ രക്തം ചിന്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.